എത്ര മണിക്ക് അന്ന് ഫോൺ എടുത്തത്? സമയമൊന്നും ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ ഞാൻ ഓർക്കുന്നുണ്ട്. ഞാനല്ല, എന്റെ ഈ ഫോൺ. ദാ നോക്ക്, 11:16. ഈ ഫോണിൽ നിന്നും അഭിസാറിനെ വിളിച്ച് 40 സെക്കൻഡ് ഞാനല്ലാതെ മറ്റാരോ സംസാരിച്ചിട്ടുണ്ട്. കോൾ ലിസ്റ്റിൽ നിന്നും സംസാരിച്ച ആൾ അത് ഡിലീറ്റ് ചെയ്തെങ്കിലും കോൾ റെക്കോർഡറിന്റെ കാര്യം അയാൾ മറന്നുപോയി. ദേ നോക്ക്, മായിച്ചിട്ടും മായാത്ത തെളിവ്, ദൈവത്തിന്റെ വിരലടയാളം. കേട്ടു നോക്ക്, ഇനി നിന്റെ ആകാംക്ഷയ്ക്ക് ഞാൻ മറുപടി തരാം. അഭിസാറിനെ എനിക്കിഷ്ടം. വിവാഹം കഴിക്കാൻ മോഹമുണ്ട്. ഞാനെന്നല്ല, ഏത് പെൺകുട്ടി അങ്ങനെ മോഹിക്കാത്തത്? ഇത്രയും സൽസ്വഭാവിയും സുന്ദരനും ആത്മാർത്ഥതയുള്ളൊരു ചെറുപ്പക്കാരനെ സ്വന്തമാക്കാൻ ആർക്കാ മോഹം തോന്നാത്തത്? അന്ന് ഞാൻ ഇന്റർവ്യൂവിന് വന്നപ്പോ സംയുക്ത പറഞ്ഞില്ലേ, അഭിസാറിന്റെ മനസ്സിൽ താൻ കോരിയിട്ട ആ അജ്ഞാത സുന്ദരിയായി ഞാൻ തുടരാമോ എന്ന്? അന്ന് ഞാൻ തന്നെ ഒത്തിരി ശകാരിച്ചു. പക്ഷെ ഇപ്പൊ ഓർക്കുമ്പോ അതൊക്കെ ഒരു നിമിത്തമാണോ എന്ന് തോന്നിപ്പോവാ. നിത്യ തന്റെ നാക്ക് കരുനാക്കാണോ സംയുക്ത? അല്ല, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും താനൊരു അക്ഷരം മിണ്ടിയില്ലല്ലോ. അല്ല, ഞാൻ എന്ത് പറയാന? ഇക്കാര്യത്തിൽ എന്തെങ്കിലും പറയാൻ തനിക്കേ യോഗ്യതയുള്ളൂ. സ്വന്തം ആവശ്യത്തിനാണെങ്കിലും ഞങ്ങളെ ഒന്നിപ്പിച്ചതും കാര്യങ്ങൾ ഇവിടം വരെ കൊണ്ടെത്തിച്ചതും താനല്ലേ? ദൈവം തന്നെ കൊണ്ടങ്ങനെ ചെയ്യിച്ചതാ സംയുക്ത. അല്ല, അന്ന് ഞാൻ അഭിസാറിന്റെ കാര്യം പറഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോ നിത്യ മാഡം എന്നെ ഇറക്കി വിട്ടില്ലേ? അതിന്? അല്ല, വലിയ ദേഷ്യമായിരുന്നല്ലോ. പിന്നെന്താ സംഭവിച്ചത്? അതൊക്കെ അന്നല്ലേ. അത് കഴിഞ്ഞ് എത്രയോ വെള്ളം അച്ഛൻ കോവിൽ ആറ്റിലൂടെ ഒഴുകിപ്പോയിരിക്കുന്നു. കാലം മായ്ക്കാത്ത മുറിവുകളുണ്ടോ സംയുക്ത? മായ്ച്ചു, എല്ലാം മായ്ച്ചു. ഞാനിപ്പോ അഭിയേട്ടന്റെ, സോറി, നിങ്ങളുടെ അഭിസാറിന്റെ ഫാന്. സ്നേഹിക്കാനും വെറുക്കാനും ഒരു ജന്മമൊന്നും വേണ്ട കുട്ടി. ഒരു നിമിഷം മതി, ഒരു നിമിഷത്തിന്റെ കണിക മതി. അതെ മാഡം, ഇതൊരു ഓഫീസാണ്. അതിന് ആരെങ്കിലും കണ്ടോണ്ട് വന്നാ? അതിനെന്താ, നമുക്ക് സംസാരിച്ചൂടെ? അല്ല.